എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ പഴയ മോഡൽ ബുള്ളറ്റ് ആയിട്ട് വന്നു. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ സ്പീഡിലും നിൽക്കുന്നില്ല വണ്ടി, തന്നെയല്ല വലിയും കുറവാണ്, മൈലേജും കുറവാണ്. നമ്മൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് എന്തായാലും അഴിച്ചു നോക്കി, കമ്പ്രഷനൊന്നും ഇല്ലായിരുന്നു വണ്ടിക്ക്. ഹെഡ് അഴിച്ച് നോക്കിയപ്പോഴത്തേക്കും വാൽ സീറ്റിങ് വ്യത്യാസമായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ സീറ്റിങ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഭാഗത്ത് വാൽവിൻ്റെ പിടുത്തം ഇല്ലായിരുന്നു. സീറ്റിംഗ് ഇല്ലാതെ അവിടെ കമ്പ്രഷൻ നിൽക്കാതെ കമ്പ്രഷൻ ലീക്കായി പോകുമായിരുന്നു. ഈ പകുതി ഭാഗത്തു കൂടി കമ്പ്രഷൻ ലീക്കായി പോകുമായിരുന്നു. ഇതാണ് നമ്മുടെ ഗ്രൈൻഡിങ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് ഇട്ട് സാധാരണ ഗതിയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്, ഈ കോമ്പൗണ്ട് ഇട്ട് വാൽവ് ഇട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരുപാട് വ്യത്യാസമായിരുന്നു, നമുക്ക് അത് വെച്ച് ചെയ്ത് തീരത്തില്ല. ഇതാണ് വാൽവ്. പക്ഷേ ഈ വാൽവ് സീറ്റിംഗ് ഒരുപാട് വ്യത്യാസമായ കാരണം നമുക്കത് ഈ ഗ്രൈൻഡിങ് കോമ്പൗണ്ട് ഇട്ട് പിടിച്ച് തീരത്തില്ല. മീൻസ് ഒരുപാട് നേരം എടുക്കും അങ്ങനെ ചെയ്ത് വരണമെങ്കിൽ. മാത്രമല്ല അത്ര സമയങ്ങളുടെ കാര്യമില്ല, നമുക്കതിന് വേറെ എളുപ്പമാർഗ്ഗമുണ്ട്. അതെന്താണെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്ത ടൂളാണ്. ഇത് ആക്ച്വലി ബുള്ളറ്റിൻ്റെ ഒരു വാൽവാണ്. ഇത് വേറൊരു സ്റ്റഡാണ്. സ്റ്റഡ് നമ്മൾ ഇതിനകത്ത് വെച്ച് വെൽഡ് ചെയ്തു. വെൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വാൽവിൻ്റെ സൈഡിലായിട്ട് എമിനി പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് മൂന്ന് പീസ് നമ്മൾ വന്നിട്ട് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചു. ഇനി ഇത് നമുക്ക് ഇതുപോലെ കയറ്റിയിട്ട് ഇവിടെ ഡ്രില്ലിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സീറ്റിംഗ് ഒരുപാട് വ്യത്യാസമുള്ളിടത്ത് നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാനായിട്ട് ഈ രീതി ചെയ്ത് വാൽവ് സീറ്റിംഗ് പെട്ടെന്നാക്കിയെടുക്കാൻ സാധിക്കും. ഇതിട്ട് പിടിച്ച് സീറ്റിംഗ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ഈ ഗ്രൈൻഡിങ് കോമ്പൗണ്ട് ഇട്ട് ഒന്നുകൂടി പിടിക്കണം. അപ്പോൾ നമ്മളത് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളുണ്ടാക്കിയ ടൂള് നമ്മൾ ഡ്രില്ലിൽ പിടിച്ചു. അതിനുശേഷം ഇവിടെ ഇത്രയും ഭാഗം എന്നിട്ടും സീറ്റിംഗ് ആയിട്ടില്ല, നമ്മളായിട്ട് പിടിച്ചിട്ട് സീറ്റിംഗ് ആയിട്ടില്ല. അതിനർത്ഥം ഇനി കുറേ കൂടെ പോകണം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈയൊരു സൈഡ് വീതി കൂടുതലാണ്. ഈ വാൽ സീറ്റിൻ്റെ ഈ ഒരു സൈഡ് വീതി കൂടുതലാണ്, ഇവിടെ വീതി കുറവും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഇച്ചിരി കട്ട് ചെയ്ത് കുറയ്ക്കണം. കുറച്ചാലേ നമുക്ക് ഈ സൈഡ് പെട്ടെന്ന് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറെ ടൂൾ ഉപയോഗിച്ച് ഈ സൈഡ് കട്ട് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ ടൂളാണിത്. ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ടൂളിട്ട് കട്ട് ചെയ്ത് ഒരു സൈഡ് വീതി കുറച്ചിട്ടുണ്ട്. നമ്മുടെ ആ സീറ്റിംഗ് ആവാത്ത സൈഡ് വീതി കുറച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് വീതി കൂട്ടി, മറ്റേ സൈഡ് വീതി കുറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം.
ഇവിടെ വരുന്നുണ്ട്. ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ നോക്കിയാൽ കാണാം രണ്ട് സൈഡും സീറ്റിംഗ് ആയിട്ടുണ്ട്. ഈ സൈഡായിരുന്നു നമുക്ക് സീറ്റിംഗ് ആകാത്ത, ഈ സൈഡ് നമുക്ക് സീറ്റിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രൈൻഡിംഗ് പേസ്റ്റ് ഇട്ട് ഒന്നുകൂടി പിടിക്കും. അന്നേരത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് സീറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. യാതൊരുവിധ ലീക്കും കാണില്ല, കമ്പ്രഷനൊക്കെ കറക്റ്റായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേത്തി കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ലേത്തി കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അല്ലാതെ ഈ രീതി ചെയ്തെടുക്കാം. ലേത്തി കൊടുക്കുകയാണെങ്കിൽ വാൽ സീറ്റ് മാറ്റി വേറെ വാൽ സീറ്റ് ഇടാം. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഞാൻ നമ്മളീ പറയുന്നത്. അതിന് നമുക്ക് ഈ ടൂൾസൊക്കെ വേണം, അതൊരു കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതി ചെയ്യാം. ഇനി നമ്മൾ സ്മൂത്ത് ഗ്രൈൻഡിങ് പേസ്റ്റ് ഇട്ട് പിടിക്കാൻ പോവാണ്. അതൊരു ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ സീറ്റിംഗ് ആയി. പിന്നെ നമുക്ക് ചെക്ക് ചെയ്താൽ മതി സീറ്റിംഗ് ആയോന്ന്. അതെങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് അതും കാണിക്കാം. അങ്ങനെ നമ്മൾ രണ്ട് വാൽവിൻ്റെയും സീറ്റിംഗ് ശരിയാക്കിയിട്ടുണ്ട്, ഗ്രൈൻഡ് ചെയ്ത് ശരിയാക്കി. ഇനി നമുക്കിതെങ്ങനെ സീറ്റിംഗ് ആയോ എന്ന് വാൽവിൽ എങ്ങനെ ചെക്ക് വാൽവ് വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ വാൽവിൻ്റെ സീറ്റിംഗ് നോക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഈ വാൽവിൻ്റെ ഈ സീറ്റിങ്ങിൻ്റെ ഇവിടെ എന്തെങ്കിലും കളറുള്ള എന്തെങ്കിലും തേച്ചിട്ട് സീറ്റിങ്ങിനകത്തേക്ക് ഇറക്കി വെച്ച് കറക്കി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം സീറ്റിംഗ് ആയിട്ടെന്ന്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൺമഷിയാണ്, കൺമഷി തേച്ചിട്ടാണ് നമ്മളതിൽ ഇറക്കി വെച്ചിട്ട് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വാൽ സീറ്റിങ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഹെഡിൻ്റെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വാൽ സീറ്റിങ് നോക്കാം. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാൽ സീറ്റ് കറക്റ്റായി ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ നോക്കിയാൽ കാണാം ആ കൺമഷി എല്ലായിടത്തും സീറ്റിങ്ങിൻ്റെ എല്ലായിടത്തും പറ്റിയിട്ടുണ്ട്. അതിനർത്ഥം വാൽവി സീറ്റിങ് സീറ്റുമായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ടെന്നാണ്. അടുത്ത വാൽവും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ മഷി പുരട്ടി എന്നിട്ട് കറക്കി നോക്കുക. അപ്പം സീറ്റിങ്ങിൽ മഷി എല്ലായിടത്തും പറ്റുന്നുണ്ടെങ്കിൽ വാൽവ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല, ഒരുപാട് തിങ്ങി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല. ജസ്റ്റ് ആ സർഫസിൽ ഒന്ന് പറ്റാൻ പാകത്തിന് ഒന്ന് ഇട്ട് കറക്കി നോക്കുക. ഇതിപ്പം അടുത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, കണ്ടോ എല്ലായിടത്തും മഷി ഒരുപോലെ പറ്റിയിട്ടുണ്ട്. അതിനർത്ഥം വാൽ സീറ്റിംഗ് ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ വാൽ സീറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണ്, കമ്പ്രഷൻ ഇല്ലായിരിക്കും, വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കില്ല, സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട്, നമ്മൾ സ്റ്റാർട്ടാക്കി ഓടിച്ചുകൊണ്ട് പോയി വണ്ടി എവിടെയും നിർത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി നിന്ന് പോവുക, വലിയ കുറവ്, മൈലേജ് കുറവ്, ഇങ്ങനെയുള്ള കംപ്ലയിൻ്റൊക്കെ ഈ വാൽവ് സീറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ച ടൂൾ ഇതാണ്, വേറൊന്നുമല്ല, വാൽവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വേറൊരു റാഡ് വെച്ച് വെൽഡ് ചെയ്ത് എമിലി പേപ്പർ വെച്ച് ഒട്ടിച്ചു. അതിനുശേഷം കട്ട് ചെയ്ത് ഈ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് സീറ്റിംഗ് ലെവലാക്കി എടുക്കുമായിരുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.